വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം ഓർക്കാട്ടേരി ശിവക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പ്രസിഡന്റ് കെ ശശികുമാർ അധ്യക്ഷത വഹിച്ചു. വാണിജ്യ ബാങ്കുകളുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിട്ടും സഹകരണ മേഖലയിലേക്ക് ഇവിടെ ഏറെ ആളുകളെ സഹകരണ മേഖലയിലേക്കാണ് കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതിൽ സ്വന്തമെന്നുള്ള ഒരു തോന്നലും ജീവനക്കാരുമായുള്ള ബന്ധവും അതോടൊപ്പം തന്നെ വായ്പയൊക്കെ ലഭിക്കാനുള്ള എളുപ്പവുമാണ് ആളുകളെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ വലിയ പങ്ക് വഹിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം. കേവലം വായ്പ കൊടുക്കുകയും നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ കണ്ടമറ്റി ഇടപെടാൻ ഇന്ന് സഹകരണ സംഘങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കോവിഡ് മഹാമാരിക്കാലത്തും പ്രളയം കേരളത്തെ വിഴുങ്ങിയപ്പോഴും ഇപ്പോഴേ വയനാട് ദുരന്തമുണ്ടായപ്പോഴും ഒക്കെ ആയിരക്കണക്കിന് ആളുകൾക്ക് താങ്ങും തണലുമായി മാറാൻ നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കൂടിയ വർഷം നമ്മെ ഏറെ വേദനിപ്പിച്ച സംഭവമാണ് നേരത്തെ സൂചിപ്പിച്ച പ്രിയപ്പെട്ട എൻ കെ ഗോപാൽ മാഷിന്റെ വേർപാട്. നമുക്കറിയാം സംഘത്തിന്റെ തുടക്കം മുതൽ ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു ഗോപാലൻ മാഷ്. സംഘത്തിന്റെ ഓണററി സെക്രട്ടറി, ദീർഘകാലത്തെ വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. സംഘം ഇന്ന് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെല്ലാം ഗോപാലൻ മാഷ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. എ പി കുഞ്ഞിക്കണ മാഷ്ടർക്കും തോൾ ചേർന്ന് പ്രവർത്തിച്ച അദ്ദേഹം സംഘത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണസമിതി അംഗമായ വ്യക്തി കൂടിയാണ് എന്നിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സെക്രട്ടറി കെ അനീഷ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി സുമിത്ലാൽ, മെമ്പർമാരായ കെ അശോകൻ, പി പ്രദീപ് കുമാർ, അശോകൻ പി കെ, രാജേഷ് എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് എം വിജയൻ മാസ്റ്റർ സ്വാഗതവും ഹെഡ് ക്ലർക്ക് മമ്പള്ളി പ്രേമൻ നന്ദിയും രേഖപ്പെടുത്തി.